ചെയ്യുന്നത് എന്താ പറയാ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഞാൻ അനുവദിക്കില്ല, പോവാൻ ഞാൻ അനുവദിക്കില്ല. ഒരു ബ്ലാക്ക് പേഴ്സ് ഒക്കെ കയ്യിലുണ്ട്, ഷൂട്ട് ചെയ്യട്ടെ. അനുവദിക്കില്ല. ബാക്കിൽ ഒരു വലിയ ചാക്കിൽ എന്തോ ഉണ്ട്, അതായിരിക്കാം ചിലപ്പോ പൊട്ടിത്തെറിക്ക് കാരണമാകുന്ന ബോംബ്. മുന്നിൽ നിന്ന് ഷൂട്ട് ചെയ്യാം, ഷൂട്ട് ചെയ്യാം അല്ലേ. Hi guys, I'm Faiz Ibrahim. Welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ വീണ്ടും കുന്നംകുളം തന്നെയാണ്. സ്ഥലം മാറ്റി പിടിക്കാൻ ടൈം ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ ചെയ്യാം അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫേക്ക് ഗൺ പ്രാങ്ക്. ഫേക്ക് ആയിട്ട് ഗണ്ണൊന്നും ഇറക്കാനുള്ള സാഹചര്യം ഇല്ല ഇപ്പൊ. അപ്പൊ ഗണ്ണൊക്കെ ഇറക്കി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചിലപ്പോ അത് അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങള് തന്നെ ഞങ്ങളുടെ വെപ്പൺ എടുത്തു. ഞങ്ങളുടെ ഗൺ, ഞങ്ങളുടെ ഫേക്ക് ഗണ്ണാക്കി ഉപയോഗിക്കാൻ പോവാണ്. ഞങ്ങളുടെ ട്രൈപ്പോഡ് ഒരു ഗൺ രൂപത്തിൽ ഞങ്ങൾ ഉപയോഗിക്കാൻ പോവാണ്. കണ്ടാ ഒരു ഗണ്ണിന്റെ ഒക്കെ ഉണ്ട്. അപ്പോ നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കുറച്ച് ക്രിമിനൽസിനെ സ്പോട്ടില് ഷൂട്ട് ചെയ്യാൻ പോവാണ്. എൻകൗണ്ടർ, അതെ, സ്പോട്ടില് ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോകാം. Cobra, Cobra 3107 speaking, speaking. Yes, sir, ഞാൻ ലൊക്കേഷനിലെത്തി കഴിഞ്ഞു. അതെ സർ, ലൊക്കേഷനിലെത്തി. യെസ്, അതെ, ഒരു പിങ്ക് കളർ ഷർട്ട് ഇട്ടിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അതെ, ലോട്ടറിയുമായി തന്നെയാണ് ഇരിക്കുന്നത്. കോബ്ര, യെസ് സർ, ഞാൻ നിരീക്ഷണത്തിലാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതെ സർ, കറക്റ്റാണ്, പറഞ്ഞ അതേ രൂപ സാദൃശ്യമുള്ള വ്യക്തി തന്നെയാണ്. യെസ് സാർ, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. യെസ് സാർ, അതെ അതെ, കറക്റ്റ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഏതാ? റെഡ്, റെഡ് ടീഷർട്ട്. ഇവിടെ ഒരുപാട് പേര് റെഡ് ടീഷർട്ടും ഷർട്ടും ഇട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിലോ കോബ്ര, കോബ്ര 1320 കമോൺ. യെസ്, ലിസണിങ് റെഡ് ടീഷർട്ട്. ഓക്കെ, വേഷം ലുങ്കി, ലുങ്കി മുണ്ട്. യെസ് 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 സാർ. യെസ്, ഐഡന്റിഫൈ ചെയ്തു. നിങ്ങൾ നാല് വഴിയിൽ നിന്നും കേറു കേറി വരൂ. ഇല്ല, അനുവദിക്കില്ല, അനുവദിക്കില്ല, രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കോബ്ര, കോബ്ര സ്പീക്കിംഗ്, സ്പീക്കിംഗ്. യെസ് സാർ, അതെ, ലൊക്കേഷനിൽ തന്നെയാണ്. കോബ്ര സ്പീക്കിംഗ്. അതെ, ഐഡന്റിഫൈ ചെയ്തു. റെഡ് ടീഷർട്ട് ആൻഡ് ഗ്രീൻ മുണ്ട്. യെസ് സാർ. യെസ് കോബ്ര 309. അതെ, വെപ്പൺ എടുക്കാം. അതെ സാർ, അതെ, ആ ലൊക്കേഷനിൽ തന്നെയാണ്. യെസ്, ഐഡന്റിഫൈ ചെയ്തു. അതെ, ഒരു ഫുൾ കൈ ടീഷർട്ട് ആൻഡ് ജീൻസ്. യെസ്, അത് തന്നെയാണ്. 100 മീറ്റർ ഫ്രണ്ടിലോട്ട്. ഓക്കെ, റൈറ്റ് സൈഡ്. ഓക്കെ ഓക്കെ, വെപ്പൺ എടുക്കാം, ഷൂട്ട് ചെയ്യാം. ഇല്ല, ഞാൻ അനുവദിക്കില്ല, ഓടാൻ ഞാൻ അനുവദിക്കില്ല. യെസ് സാർ, ഐഡന്റിഫൈ ചെയ്തു. ഒരു റെഡ് ഷർട്ട്, വൈറ്റ് ലൈൻ, ഒരു ബ്രൗൺ പാന്റ്, അതാണോ? വെപ്പൺ എടുക്കട്ടെ. ഓക്കെ സാർ, സാർ നാല് വഴിയിൽ നിന്ന് അതോ ഒരു ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂജ ചെയ്യുന്നത് എന്താ പറയാ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഞാൻ അനുവദിക്കില്ല, പോവാൻ ഞാൻ അനുവദിക്കില്ല. ഒരു ബ്ലാക്ക് പേഴ്സ് ഒക്കെ കയ്യിലുണ്ട്, ഷൂട്ട് ചെയ്യട്ടെ. ഏകദേശം 45-50 ഇടയിൽ പ്രായം വരുന്ന ഒരു വ്യക്തി തന്നെയാണ് അത്. അതെ, ഒരു ഷർട്ടും ലുങ്കി മുണ്ടുമാണ് വേഷം. യെസ്, നമ്മുടെ ക്രൂ ടീമിനെ വളയ്ക്കാം, ചുറ്റും വളഞ്ഞോളൂ.
നിങ്ങൾ ഫ്രണ്ട് വഴി കയറി വാ. അതെ, കച്ചവടക്കാരന്റെ വേഷത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഒരു വലിയ ബോംബ് സ്ഫോടനത്തിന് ഇടയാകും. കുന്നോളം മൊത്തം പൊട്ടിത്തെറിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് 4 വർഷത്തൊന്നും വളഞ്ഞാക്രമിക്കാം. സാർ, നമുക്ക് കസ്റ്റഡിയിലെടുക്കാം. ഇല്ല, ഓടിപ്പോവാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ രണ്ട് അതെ, എന്നെ കാണാനില്ലേ? ഞാൻ നീല ഷർട്ടിലാണ്. നമ്മളെ സിഐടി ടീമിനെ മൊത്തം ഇങ്ങ് ഇറക്കി വിട്. അതെ, ഐഡന്റിഫൈ ചെയ്തു. കയ്യിലൊരു കണ്ണാടിയുണ്ട്, ഒരു വയലറ്റ് മാസ്കാണ് വെച്ചിരിക്കുന്നത്. അതെ അതെ, ലോട്ടറി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. 70 ലക്ഷം ലോട്ടറി അടിക്കും. 5 കോടി ലോട്ടറി ഉണ്ട്. അതെ സാർ. യെസ് സാർ, കം ഓൺ, ലെറ്റ്സ് കം ഓൺ ക്യുക്ക്. അതെ, കയ്യിലൊരു ഫോണുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു ഓട്ടോക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സാർ, ഞാൻ അനുവദിക്കില്ല. വേഗം വാ. വരുന്നതിനുള്ളിൽ പോകാൻ അനുവദിക്കില്ല. ഞാൻ വെപ്പൺ എടുക്കട്ടെ, ഷൂട്ട് ചെയ്യണോ? സാർ, ഞാൻ വെപ്പൺ എടുത്ത് ഷൂട്ട് ചെയ്യാം. സാർ, ബാക്കിൽ നിന്ന് മുന്നിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. അല്ലേ, ഓടാൻ അനുവദിക്കില്ല. എടുത്തു വെപ്പൺ എടുത്തിരുന്നു. അതെ സാർ, അതന്നെ. കയ്യിലൊരു ഫോണ്, നീല കളറ് പൗച്ച്, റെഡ് ടീഷർട്ട്, കൈയിന്റെ മുകളിൽ സ്ത്രീ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ലുങ്കി മുണ്ടാണ് വേഷം. ഓട്ടോക്കാരനായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഷൂട്ട് ചെയ്യട്ടെ. സാർ, 4 സൈഡിൽ നിന്ന് വളഞ്ഞോ. ഓടാനോ ഞാൻ അനുവദിക്കില്ല. വെപ്പണെടുത്ത് ഷൂട്ട് ചെയ്യട്ടെ. ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്യട്ടെ. അതോ ഒറ്റ ഷൂട്ടിൽ തീരണം. യെസ്, 1, 2, 3. ഹാൻഡ്സ് അപ്പ്. കൈ രണ്ടും പൊക്കട്ടെ. ടെററിസ്റ്റ് അല്ലേ? അതെ, ഷൂട്ട് ചെയ്യട്ടെ. ഹാൻഡ്സ് അപ്പ്. ഞാൻ പൊട്ടിക്കും. ഞാൻ ഒരു ഉണ്ട പൊട്ടിയാൽ എന്താ സംഭവിക്കാന്നറിയാലോ? പൊക്കൂ, കൈ പൊക്കൂ. എന്താ പേടിക്കാത്ത്? ഇതൊന്ന് പൊട്ടിയാൽ എന്താ സംഭവിക്കാന്നറിയോ? കണ്ടില്ലേ, 100 മീറ്റർ അകലത്തിന്ന് വെച്ചാലും പൊട്ടും. പുള്ളി കയറുമ്പോയില്ലേ? ഏത് വഴി വരുന്നത്? ബസ് സ്റ്റാൻഡിന്റെ ആ വഴിയാണോ വരുന്നത്, അതോ മറ്റേ വഴിയാണോ വരുന്നത്? ഡയറക്റ്റ് ഷൂട്ട് ചെയ്യണോ? ഇല്ല, അനുവദിക്കില്ല. മുങ്ങനെ അനുവദിക്കില്ല. ഓക്കെ സാർ, ഒരു കോളിങ്ങിലാണ്. ഷൂട്ട് ചെയ്യാലേ. ഹാൻഡ്സ് അപ്പ്. എന്താ വെടി വെക്കട്ടെ? ആ വെച്ചോ. പേടിയില്ല. എന്താ കാര്യം പറയ്? ഇവിടെ വെക്കാം. എന്താ കാര്യം പറയ്? വെക്കണ്ട. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ് ചെയ്യാൻ പറ്റില്ല. ഹാൻഡ്സ് അപ്പ്. കൈ പൊക്കൂ. വെടി വെക്കട്ടെ. ഹാൻഡ്സ് അപ്പ്. കൈ പൊക്കൂ. വെക്കട്ടെ. അനുവദിക്കില്ല. ബാക്കിൽ
ഒരു വലിയ ചാക്കിൽ എന്തോ ഉണ്ട് അതായിരിക്കാം ചിലപ്പോ പൊട്ടിത്തെറിക്ക് കാരണമാകുന്ന ബോംബ് എന്താണ് കാര്യം നീ എന്തൊക്കെ പറയണ്ടല്ലോ എന്താ എന്താ പേര് ചേട്ടൻ്റെ എന്റെ പേര് പിന്നെ കോയാണ് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു അല്ല ഇത് പറഞ്ഞിട്ടുണ്ട് ബോംബ് സ്ഫോടനം മറ്റൊരു മറ്റുള്ളത് നാൽപ്പത്തഞ്ചും അമ്പതിന് അടിയിൽ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു നീ അത് പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് അപ്പൊ എന്റെ സംഗതി അറിയട്ടെ കണ്ടില്ലേ നമ്മുടെ ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാം അത് കുഴപ്പമില്ല അത് പണ്ടിപ്പോ നടക്കുന്നുണ്ട് ചാനലിൽ പരിപാടി ഇപ്പൊ നടക്കുന്നുണ്ട് കണ്ടമാരി നടക്കുന്നുണ്ട് എന്തായിരുന്നു പെട്ടെന്ന് ഞാൻ വന്ന് ഇതാക്കിയപ്പോൾ റിയാക്ഷൻ എനിക്ക് അങ്ങനെ തോന്നിയില്ല കാരണം എന്തെങ്കിലും ഞാനൊരു 30 കൊല്ലം കഴിഞ്ഞ ആളാ ഇവിടെ കച്ചവടം അതെ ഇതിലേ അപ്പൊ ഞാനിതേമാതിരി ഇന്ന് കച്ചവടം ചെയ്യുമ്പോ അങ്ങനെയുള്ള ഒരു ബോംബ് സ്ഫോടനം മറ്റേത് മറിച്ചെന്നൊക്കെയുള്ള ഒരു സംഭാഷണം കേട്ടപ്പോ ഞാൻ നിനക്ക് മറ്റേ വിചാരിച്ചു എനിക്ക് എന്നുവെച്ചെങ്കിലും പിന്നെ മദ്യം മറ്റേ കഞ്ചാവും പിന്നെ മയക്ക് മാതിരി ആൾക്കാരാണല്ലോ അപ്പൊ ഭൂരിഭാഗം മുന്നും നമ്മള് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ കണ്ടിട്ടുണ്ട അതാണ് നമ്മളെ പ്രോഗ്രാമാണ് ഓക്കെ കേട്ടോ ശരി ശരി എന്നിട്ട് പേര് ഫൈസ് ഇബ്രാഹിം ഫൈസ് മറ്റേ പന്തറന്ന് പറഞ്ഞത് മരത്തംകോട് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട് പൂശപ്പുള്ളി വെളുത്തിരുത്തി നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എന്താണെങ്കിലും മനസ്സിലായില്ല ഇതിട്ടുള്ള കാര്യം കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ അടി അടി സാർ അതെ സാർ വെടി വെക്കാം വെക്കട്ടെ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ് അതെ ക്യാമറ എവിടെയെന്ന് കണ്ടുപിടിക്കൂ കണ്ടുപിടി കണ്ടുപിടി എന്താ പേര് ഭാഗ്യഷ് ചേട്ടന്റെ പേരെന്താണ് എന്താ പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനൊക്കെ സംസാരിച്ചപ്പോ എന്താണ് തോന്നി ഒന്നും തോന്നിയില്ല നമ്മള് ടെററിസ്റ്റ് അല്ല ചേട്ടൻ വർക്ക് ചെയ്യണേ എന്തോ യൂണിയനാ ഓക്കെ യൂണിയൻകാരുടെ പവർ വേറെ ലവരാണ് വേറെ വൈബാണ് ഓക്കെ ഒരു ഹായ് പറഞ്ഞില്ലേ ഓക്കെ ഇത് യൂട്യൂബ് ചാനലിലെ ചെറിയൊരു പ്രോഗ്രാമാണ് എന്താട്ടന്റെ പേര് ഹരീഷ് ഓക്കെ വർക്കിലാണല്ലേ ഓക്കെ ഒരു ഹായ് പറഞ്ഞു അല്ല വർക്ക് കിടക്കട്ടെ ശരി എന്താണ് പേടിക്കാത് നമ്മളെ ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ് മുന്നേ കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ ക്യാമറ കണ്ടോ പിന്നെ ഫുള്ള് ചിരിച്ചിട്ടാണ് ഇരിക്കണ് ഫുള്ള് വൈബിലാണല്ലോ അവിടെ ഒരു ചേട്ടനുണ്ട് അവളും ചിരിച്ചിട്ടാണല്ലോ ഇരിക്കണ് ഞാൻ കാണിക്കുന്നുണ്ട് ചെറിയ വന്നാ അപ്പൊ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രാങ്ക് പരിപാടിയാണ് ഫേക്ക് ആൻഡ് പ്രാങ്ക് സേഡി സ്റ്റോക്ക് പോലെ തോന്നുന്നുണ്ട് ഓക്കെ രക്ഷട് പേടിച്ച രക്ഷട് ഓക്കെ ഒരു ഹായ് പറഞ്ഞു ഇത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ് നിങ്ങളെ തന്നെ അറിയാം ഞാൻ യൂട്യൂബിൽ എന്നാ പറയുന്ന പേര് പറയാം പേര് എനിക്ക് വലിയ ധാരണ ഇല്ല അല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിവിടെ ഒറ്റപ്ലാവ് അല്ല അക്കിക്കാവ് സ്കൂളിന്റെ അവിടെ വെച്ചിട്ട് വീഡിയോ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അതെ അതെ ഒരു മിനിറ്റ് കേട്ടോ കട്ട് ചെയ്യല്ലേ അപ്പൊ ഒരു ഹായ് പറഞ്ഞു ഹായ് ഓക്കെ എന്നാ ശരി ഇത് ചെറിയൊരു പ്രോഗ്രാമാണ് എന്താ വിവരം മനസ്സിലായിട്ടില്ല ആണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അതെന്താ വിവരം പറഞ്ഞത് ശരിക്കും തീയ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല മേടിച്ചാ പേടിക്കല്ല ഇത് എന്താ വിവരം ഇത് തോക്കല്ല ട്ടാ ഇത് പിടിച്ചത് പിടിച്ചേ പിടിച്ചേ പിടിക്ക് അവിടെ അല്ല അവിടെ അല്ല തെറ്റത്ത് പിടിക്ക് ടൈറ്റാക്കി പിടിക്ക് പിടിച്ചാ ഇത് നമുക്ക് പല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റൂ ഇത് ഞങ്ങള് ഫോണ് വെച്ച് വീഡിയോ എടുക്കുന്ന സാധനം ഹായ് 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 ചേട്ടന്റെ പേരെന്താണ് രാജൻ ചേട്ടന്റെ പേരെന്താണ് അപ്പൊ ഒരു കാര്യക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഈ ചേട്ടന്മാർ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട് ഇതിപ്പോ കുന്നോളം പുതിയ ബസ് സ്റ്റാൻഡിൽ പോകുന്നതിന്റെ ബാക്ക്
വഴിയല്ലേ. അപ്പൊ ഈ വഴി പോകുന്നവരൊക്കെ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാം. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ, ഒരു വെറൈറ്റി വീഡിയോ ആയിരുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടിപൊളി വീഡിയോസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തണം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്മുടെ ജയ്താന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ജയ്താന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിട്ടില്ല പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്. അവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഹായ്. ഓക്കേ.